നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഒരുത്തൻ അവന് സെക്സ് ചെയ്യാൻ താല്പര്യം തോന്നുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ അവൻ ചോദിക്കും, അത് ഇനിയും ആവർത്തിക്കും. ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവളുടെ അനുവാദമില്ലാതെ കടന്നു ചെല്ലുമെന്നും ഉത്തരം യെസ് ആയാലും നോ ആയാലും വാക്കാലുള്ള ബലാത്സംഗം, വെർബൽ റേപ്പ് അവൻ ഇനിയും നടത്തുമെന്നും നട്ടലിന് ഉറപ്പില്ലാത്ത ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളോട് ഉറക്കെ പറയുന്നു മാധ്യമപ്രവർത്തകരോടാണ്. നിൻ്റെ വീട്ടിലെ ബ്രാക്കറ്റിൽ എന്നിട്ട് നിൻ്റെ വീട്ടിലെ സ്ത്രീകളോട് ഒരുത്തിന് സെക്സ് ചെയ്യാൻ താല്പര്യം തോന്നി ഒരുത്തൻ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് അടുത്ത വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നിൻ്റെ ഉത്തരം എന്ന മിനിമം ചോദ്യം പോലും ചോദിക്കാനറിയാത്ത ജേണലിസ്റ്റ് വീണ്ടും ഒരു ഈ ചുരുളി സിനിമയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ പറയുന്നില്ല. ആ വിഡ്ഢികൾ അത് കേട്ട് ഉറക്കെ ചിരിച്ച് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കാണുന്ന കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹവും വാക്കാൽ വ്യഭിചരിക്കപ്പെടുന്നു. ഇത് അമ്മ എന്ന സംഘടനയിലെ ഏതെങ്കിലും അംഗമായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിനെതിരെ ചാടിക്കടിക്കാൻ വരുന്ന WCC അവരുടെ പുരോഗമന മൂട് താങ്ങികൾക്കും ഈ വഷളൻ ഇത് പറഞ്ഞ നേരത്തോട് നേരമായിട്ടും മിണ്ടാട്ടമില്ല. ആഹാ, ഒരു പ്രത്യേകതരം ഫെമിനിസം അന്തസ് ഇവന് ചോദിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയതാണ് ഇവിടെയുള്ള സ്ത്രീ സമൂഹമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടും കേസെടുക്കാൻ ഒരു അത് ഞാൻ വായിക്കുന്നില്ല ഒരു വാക്കാണ് പോലീസുമില്ല. അടുത്ത വനിതാ മതിൽ നമുക്ക് വിനായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. ജയ് വിനായക സെക്സാനന്ദ ഭാവ. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഹരീഷ് പേരടി എന്ന നടനാണ്. അദ്ദേഹം സിനിമാ നടനാണ്, വിനായകനും സിനിമാ നടനാണ്. കഴിഞ്ഞ ദിവസം വിനായകൻ നടത്തിയ ചില പ്രകടനങ്ങൾ നിങ്ങളിൽ പലരും കണ്ടു കാണുമല്ലോ. അതൊരു ശ്രീപക്ഷ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി നടത്തിയതാണ്, പക്ഷേ കയ്യിന്ന് പോയി. ഇതൊക്കെ വലിയ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചു വശായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഇവിടെ ചുംബന സമരവും ആർത്തവ കവാടം കെട്ടലും അതേപോലെ തന്നെ ചെറിയ സംഘടന, അതായത് വിദ്യാർത്ഥി സംഘടനകളായുള്ള SFI മുതലായവർ അവരുടെ കോളേജ് കവാടത്തിൽ വെക്കുന്ന ചില ബാനറുകൾ, പോസ്റ്ററുകൾ സ്വതന്ത്ര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തോ വലിയ പുരോഗമനമാണ് എന്ന് ധരിച്ച് വശായിരിക്കുന്ന ഇടതുപക്ഷവും അവരുടെ സഹയാത്രികരും അവരിൽ നിന്ന് ഇത്തരം പ്രവൃത്തികളും വാക്കുകളുമൊക്കെ പ്രതീക്ഷിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ, സ്വാഭാവികമെന്നേ പറയാനുള്ളൂ. അതായത് മാധ്യമപ്രവർത്തകരോടാണ് കൈ ചൂണ്ടി ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോ പറയാം അല്ലെങ്കിൽ യെസ് പറയാം എന്നുള്ള രീതിയിലാണ്. അതും ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരും എന്നറിയില്ല. ഒരു സിനിമയിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മുക്കിൻ്റെ ഇടം വരെ ഉള്ളൂ, തൊടാൻ സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ. ഇവിടെ വിനായകൻ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ്. അല്ല, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇത് ഇതിൻ്റെ അപ്പുറം കിട്ടണം. കാരണം അവരിൽ പലരും അതർഹിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഒരു കായിക താരമാണ് സാനിയ മിർസ. അവർക്ക് 17 or 18 വയസ്സുള്ളപ്പോൾ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ടെന്നീസിൽ. ആ സമയത്ത് സാനിയ മിർസ എന്ന് പറഞ്ഞത് വലിയൊരു സെൻസേഷനായിരുന്നു ടെന്നീസിൽ. ടെന്നീസ് പോലെ ഒരു കായിക ഇനത്തിൽ നമുക്കധികം ആഘോഷിക്കാനുള്ള കായിക താരങ്ങളെ കിട്ടിയിട്ടില്ല. ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയൊക്കെ ഉണ്ടെങ്കിലും ഈ സ്ത്രീ പക്ഷത്ത് നിന്ന് സാനിയ മിർസയായിരുന്നു. അവർ കാഴ്ചയിൽ നല്ല സുന്ദരി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെല്ലാം അവരെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ അവർ തിരുവനന്തപുരത്ത് വന്നു, 17 or 18 വയസ്സുള്ള ആ സമയത്ത്. അപ്പോൾ മറ്റെന്തോ ഒരു വിവാദം ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ ചെറിയ കുട്ടിയായ സാനിയ മിർസയോട് ഒരു ചോദ്യം ചോദിച്ചു, വിവാഹേതര ബന്ധത്തെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്താ അത്യാവശ്യമുള്ള ചോദ്യമായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അവരൊരു കായിക താരം, ടെന്നീസ് പോലൊരു താരം, അന്താരാഷ്ട്ര വേദികളിൽ നമുക്ക് വേണ്ടി നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന താരം, അവർക്ക് ഇതും തമ്മിൽ എന്ത് ബന്ധവും ദുരുപിടുത്തമല്ല. നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ചിലർ വിചാരിച്ചിരിക്കുന്ന ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തനം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിനയൻ്റെയൊക്കെ മുന്നിൽ പെടുമ്പോഴാണ് ഇതേപോലെ പെട്ടുപോകുന്നത്. ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. അതാ അവരെയും കൂടെ ചേർത്തിട്ടാണ് ഹരീഷ് പേരടി പറഞ്ഞത്, ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ വായിൽ നാക്കില്ലായിരുന്നു. കണക്കായിപ്പോയി എന്ന് തൽക്കാലം പറയാനുള്ളൂ. പിന്നെ വിനായകൻ കണക്കിന് വാങ്ങിക്കൂട്ടുന്നുണ്ട്.
ഈ മട്ടാഞ്ചേരിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ അവർ കുറേ ആളുകളെല്ലാം ചേർന്നിട്ട് ഒരു സിനിമ ബെൽറ്റ് തന്നെയുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മഹാൻ തന്നെയാണ് വിനായകൻ. പൊതുവേ അത്തരം ആളുകൾ കഞ്ചാവാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്, അറിയില്ല. ഇനി അതിൻ്റെ ലഹരിയിൽ വല്ലതും വെച്ച് പ്രകടനം നടത്തിയാണോ എന്നറിയില്ല. എന്തായാലും ഇതാണ് മീറ്റുവെങ്കിൽ ആ മീറ്റു ഞാൻ ഇനിയും ചെയ്യുമെന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ മീറ്റുവിനെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹാഷ്ടാഗൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ടാണ് പറഞ്ഞത് ഇതാണ് മീറ്റുവെങ്കിൽ ഞാൻ ആ മീറ്റു ആവർത്തിക്കുമെന്നും 10 സ്ത്രീകളുമായിട്ട് ഞാൻ ചോദിച്ച് തന്നെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ്. അതൊക്കെ അയാളുടെ വ്യക്തിസ്വാതന്ത്ര്യം. ഇതുവരെ അദ്ദേഹത്തിനെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്, പിന്നീട് വേറെ ഏതോ ഒരു ഫോണിൻ്റെ കേസിൽ എന്തോ ഒരു പരാതിയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലുള്ള പരാതിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാൻ നമ്മളാളല്ല. പക്ഷേ ഒരു പൊതുവിടത്തിൽ സിനിമ പ്രവർത്തകരുമൊക്കെ ഉള്ളപ്പോൾ നവ്യ നായരെ പോലെ ഒരാളൊക്കെ ആ സ്റ്റേജിലുണ്ടായിരുന്നു, ഒരാൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കില്ലാടികളായിരുന്നു. ഒറ്റ എണ്ണത്തിന് നാവില്ല, വയൽ നാക്കില്ല. ഇപ്പോൾ അനക്കമില്ല. ഇവിടെ പല അഭ്യാസവും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വലിയ ആർത്തവ കവാടം കെട്ടിയത് കണ്ടിട്ടുണ്ട്. ചുംബന സമരം എന്ന് പറഞ്ഞ സംഗതി കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികൾ SFI പോലും വെച്ചിരുന്നു നഗ്നമായിട്ടുള്ള ആൺ പെൺ രൂപങ്ങൾ. ഇപ്പോൾ ഇതിനെയൊക്കെ അന്ന് നിശബ്ദമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ടീമാണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ നിന്ന് ഇങ്ങനെയല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പക്ഷേ അപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനവും എതിർപ്പും വിനായകൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും വലിയ പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. നാളെ വന്നിട്ട് ഒരുപക്ഷെ ഇതിൻ്റെ അപ്പുറത്തെ മറുപടിയും പറഞ്ഞിട്ട് പുള്ളി മൂടും തട്ടി പൊടിയും തട്ടി പുള്ളി പുള്ളിയുടെ പാട്ടിനൊക്കെ പോകും. പിന്നെ ഇതൊക്കെ പാഠമാവേണ്ട ചില ടീമുകളുണ്ട്, അവർക്ക് നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വാർത്തയാണ്. നമ്മുടെ രാജ്യത്തോട് അടുത്ത് കിടക്കുന്ന, നമ്മുടെ കേരളത്തോട് അടുത്ത് കിടക്കുന്ന എന്ന് തന്നെ പറയാം, ഒരു ദ്വീപ് രാഷ്ട്രമാണ്, കൊച്ചു രാഷ്ട്രമാണ് ശ്രീലങ്ക. പല കാര്യത്തിലും നമ്മുടെ ഭാരതത്തിന് വൈകാരികമായിട്ട് ബന്ധമുള്ള നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കിയാലും ലങ്ക, ശ്രീലങ്ക. പക്ഷേ ആ ദ്വീപ് രാഷ്ട്രം, കുഞ്ഞു രാഷ്ട്രം വലിയ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒരിക്കൽ നമ്മുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞ് അവർ പോയി കൂട്ടുകൂടിയത് കമ്മ്യൂണിസ്റ്റ് ചൈനയോടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ ചതിക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു ഈ കേരളത്തെ പോലെ ഒരു ഉപപോർത്തു സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല രാജ്യമായിരുന്നു ശ്രീലങ്ക. ആകെ ഉണ്ടായിരുന്നത് ടൂറിസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മറ്റ് എല്ലാ കാര്യങ്ങൾക്കും, പാലിന് പോലും മറ്റു രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു കൊച്ചു രാജ്യമായിരുന്നു കേരളത്തിൻ്റെ കുറച്ചു ആ ഒരു പതിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രാജ്യം അവർ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ കാണുന്ന പോലെ കേരയിൽ സിൽവർ ലൈൻ പോലെ അവരവിടെ വലിയ തുറമുഖം, ദുബായിലെയൊക്കെ പോലെ അല്ലെങ്കിൽ അതേപോലെ വികസിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെയൊക്കെ പോലത്തെ തുറമുഖങ്ങൾ കെട്ടാനും വികസന പ്രവർത്തനങ്ങളും നടത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈനയുടെ സഹായം പോയി തേടി. ചൈന നല്ല വൃത്തിയായിട്ട് തേച്ച് വിളിപ്പിച്ചു കൊടുത്തു. അവരെ സഹായിക്കേണ്ട സമയത്തൊന്നും സഹായിച്ചില്ല, ചൈന അവിടുന്ന് മുതലെടുത്ത് പോവുകയും ചെയ്തു. ഇന്ത്യയോട് പിണങ്ങിയാണ് അവർ ചൈനയോട് പോയി കൂട്ടുകൂടിയത്. ഇപ്പോൾ അവരെ സഹായിക്കാൻ ലോകത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ആ കാഴ്ചകൾ ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ, നമ്മൾ ഇത്രയും ദൂരെ ഇരുന്ന് കാണുമ്പോൾ, ഓ ഇത് നമ്മളെയൊന്നും ബാധിക്കില്ലല്ലോ, ഇത് ഏതോ രാജ്യത്തല്ലേ എന്ന് തോന്നും. അവിടെ ഒരുപാട് തമിഴ് വംശജരുണ്ട്, ഇന്ത്യയോട് വൈകാരികമായിട്ട് തന്നെ ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ. സംസ്കാരമൊക്കെ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പെട്രോളിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നു, പോലീസുകാർ അടിച്ചോടിക്കുന്നു വെള്ളത്തിനിടയ്ക്ക്. ഇനി കുറേ കൂടെ കഴിയുമ്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ബണ്ണിന് വേണ്ടിയിട്ടൊക്കെ ക്യൂ നിൽക്കേണ്ട ദയനീയ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കും. ഇപ്പോൾ എന്തായാലും ഇന്ത്യ നരേന്ദ്രമോദി തന്നെ മുൻകൈയെടുത്തു, അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താലിബാനാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. താലിബാൻ പോലെ ഒരു ഭീകര സംഘടന ഭരിക്കുമ്പോൾ പോലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 5,000 മെട്രിക് ടൺ ഗോതമ്പും ഭക്ഷ്യവസ്തുക്കളും അയച്ചു കൊടുത്തതാണ് ഇന്ത്യ. അന്ന് താലിബാൻ ഇന്ത്യൻ പതാകയും ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്ക് കീജൈ വിളിക്കുന്ന അപൂർവ കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ മോദി ഓരോ തവണയും ആളുകളെ, മോദിയുടെ വിരോധികളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റാരെങ്കിലും സഹായിക്കാനൊരുങ്ങുമോ താലിബാനെ, താലിബാൻ്റെ ഭരണത്തിന് കീഴിലുള്ള ജനങ്ങളെ? പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ, സാധാരണപ്പെട്ട ആളുകളുടെ
ആ വിഷമം മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി ചെയ്തത്. ചെയ്തില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കാനില്ല, ഒന്നും ചോദിക്കാനില്ല. എന്ത് ചെയ്തില്ല എന്ന് ചോദിക്കില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതുതന്നെയാണ് ശ്രീലങ്കയിലും ഇപ്പോൾ സംഭവിച്ചത്. ശ്രീലങ്കയെ സഹായിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല, കാരണം ഇന്ത്യയോട് ഗുഡ് ബൈ പറഞ്ഞ് പോയി ചൈനയോട് കൂടിയതാണ് അവർ. എന്നിട്ട് പക്ഷേ അവർക്കൊരു കഷ്ടകാല സമയം വന്നപ്പോൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാന് പോലും ആ സത്യം ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന പണിയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാളുകൾ, പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം. ഇന്ത്യയോട് നല്ല അടുപ്പത്തിൽ നിന്നിട്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് അകന്ന് ചൈനയോട് കൂട്ടുകൂടാൻ പോയതാണ് നേപ്പാൾ. നേപ്പാളും സമീപ ഭാവിയിൽ തന്നെ അനുഭവിക്കാൻ പോകുന്നത് ഇതാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇതൊക്കെ ഈ കേരളം ഭരിക്കുന്ന, കൊച്ചു കേരളം ഭരിക്കുന്ന ഇവിടെയുള്ള ഇന്ത്യയിലെ 100 പേരെ എടുത്താൽ അതിൽ ഒരാളുടെ പോലും പിന്തുണ ഇല്ലാത്ത CPM എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടി ഭരിക്കുന്ന തുടർഭരണം കിറ്റിൻ്റെയും കോവിഡിൻ്റെയും രൂപത്തിൽ ഭാഗ്യമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടികളും ഭരിക്കുന്ന അവർക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും നേപ്പാളുമൊക്കെ പാഠമാവണം. അല്ലെങ്കിൽ വരുംകാലങ്ങൾ തങ്ങൾ എത്ര അബദ്ധ വിഡിതമാണ് ചെയ്തു വെച്ചെന്ന് കാലം അവരെ പഠിപ്പിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.